ബിഗ് ബോസ് സീസൺ 5 അങ്ങനെ ലൈവിൽ ഇപ്പോൾ കുറച്ച് മുന്നേ നമ്മുടെ അഖിലിനെ കൺഫഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിരുന്നു. എന്നിട്ട് അഖിലിനോട് കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു. അതായത് അഖിൽ ഗെയിമിൽ തുടക്കത്തിൽ പുറത്താവുന്ന ആ ഒരു ഇത് വെച്ചിട്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത്. അതിന് മുന്നേ ബിഗ് ബോസ് പറഞ്ഞു ആ പകൽ സമയം ഉറങ്ങാൻ പാടില്ല. അപ്പോൾ അഖിൽ പറഞ്ഞു ആ ഒരു തരത്തിൽ എനിക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്തതിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ കിടന്നത് എന്നുള്ള തരത്തിൽ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറഞ്ഞത് ഗെയിമിനെ ആ ഒരു രീതി ടിക്കറ്റ് ഫിനാലെയാണ്, ആ ഒരു പ്രാധാന്യത്തോടുകൂടി അത് കളിക്കണം എന്നുള്ള തരത്തിൽ അഖിലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഖിൽ തന്നെ പ്രത്യേകം പറഞ്ഞു എനിക്കറിയാം ബിഗ് ബോസ് അത്. അത് മാത്രമല്ല പുള്ളിക്ക് ഈ പൈൽസിൻ്റെ ഒരു ഓപ്പറേഷൻ സ്റ്റേജിൽ ആ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു തരത്തിൽ പുള്ളിക്ക് ഈ കൊടുത്ത രണ്ട് ഗെയിമും അത് അധിക നേരം നിന്ന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമല്ല എന്ന് അഖിൽ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രമല്ല പുള്ളിക്ക് പുള്ളിയുടേതായിട്ടുള്ള ഒരു ഗെയിം പ്ലാൻ അത് മുന്നോട്ടുള്ള ദിവസങ്ങളിലായാലും ആ ഒരു തരത്തിൽ ടിക്കറ്റ് ഫിനാലയിലായാലും ഒരു ഗെയിം പ്ലാൻ ഉണ്ട്. ആ ഒരു രീതിക്ക് തന്നെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നതും ടിക്കറ്റ് ഫിനാലെ ടാസ്കുകൾ കളിക്കുന്നതെന്നും അഖിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ബിഗ് ബോസ് വിളിച്ച് ഇപ്പോൾ അഖിലിനൊരു ഉപദേശം പോലെയൊക്കെ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു പ്രാധാന്യത്തോടുകൂടി ആ ഒരു ഗെയിം കളിക്കണം എന്നുള്ള തരത്തിൽ, ആക്റ്റീവായി കളിക്കണം എന്നുള്ള തരത്തിലൊക്കെ. കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു കൊടുത്ത രണ്ട് ടാസ്കുകളും നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു പിള്ളേർ കളിക്കുന്ന ടാസ്കുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം കുറച്ചുകൂടെയൊക്കെ ഒരു ആക്റ്റീവാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഒരു ഒരു ടിക്കറ്റ് ഫിനാലെ എന്നുള്ള ആ ഒരു പ്രാധാന്യത്തോടു കൂടിയുള്ള ടാസ്കുകൾ ബിഗ് ബോസ് കൊടുക്കണമെന്നാണ് സത്യത്തിൽ എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഈ രണ്ട് ടാസ്കുകൾ വെച്ച് നോക്കുമ്പോഴും ഈ ടാസ്ക് വളരെ ശോഭ വരുന്നതെന്ന് തന്നെ പറയാം. ഇന്നലത്തെ പിന്നും കണ്ടൻറ്റുകൾ കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നു അഖിലിനായാലും ഷിജുവിനായാലും മറ്റു പലർക്കായാലും. പക്ഷേ ഇന്നത്തെ ടാസ്ക് വളരെ ശോഭമായിരുന്നതെന്ന് തന്നെ പറയാം. അതുകൊണ്ടായിരിക്കണം ബിഗ് ബോസ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അഖിലിനെ വിളിച്ച് തന്നെ പറഞ്ഞത്. കാരണം അഖിൽ അവിടെ എന്തെങ്കിലും ശ്രമിച്ചാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടൻറ് ഉണ്ടാകത്തുള്ളൂ എന്ന് ബിഗ് ബോസിന് നല്ല രീതിയിൽ അറിയാം. സോ അതുകൊണ്ടും കൂടി ആയിരിക്കണം എന്തായാലും അഖിൽ ഇനിയുള്ള ടാസ്കുകളിൽ ആ ഒരു തരത്തിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആകും എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നോക്കാം എന്തായിരിക്കും ഇനി വരാൻ പോകുന്ന ടാസ്കുകളിലുള്ള അഖിലിൻ്റെ പ്രകടനവും അതുപോലെ തന്നെ കൊടുക്കാൻ പോകുന്ന ബിഗ് ബോസ് കൊടുക്കാൻ പോകുന്ന ടാസ്കുകൾ എന്താണെന്നുള്ളതും.